നമ്മളെ ജീവിതം
ജീവിതത്തിൽ അനുഭവമല്ലേ? നായ പിന്നങ്ങളോടുകയാണ്, അക്രമിക്കൂത് പേടിക്കുകയാണ്. പക്ഷേ ആ നായയെ തടുക്കാൻ കഴിയുന്നില്ല. സാധാരണ നല്ല സ്പീഡിൽ ഓടാറുണ്ട്, അതെയോ സ്വപ്നത്തിൽ ഓടി തീരെ ഓടാൻ കഴിയുന്നില്ല. നല്ല സ്പീഡിൽ ഓടാൻ കഴിയുന്ന മനുഷ്യന് കാലില്ലാത്തവൻ നടക്കുന്ന സ്പീഡിൽ കൂടി നടക്കാൻ കഴിയുന്നില്ല. എന്റെ കാരണം മനുഷ്യനതിന് കഴിവില്ല. സ്വപ്നം പോലും നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യനമ്മ തന്നിട്ടില്ല. മനുഷ്യൻ ചിലപ്പോൾ അഹങ്കരിക്കുകയാണ്. അന്ന തന്ന നിയമത്തുകൾ കിട്ടിയപ്പോ അവാന മറക്കുകയാണ്. നമ്മളോട് പറയുന്നത് നീ പല കാര്യങ്ങളും തന്നെ ധരിക്കുന്നില്ലേ? നിങ്ങൾ പല ധാരണകളും തെറ്റാണ് കേട്ടോ. നീ നില്ലാതെ നിന്റെ നാട്ടിൽ നിന്റെ അധികാരം കൊണ്ട് അല്ലെങ്കിൽ ആൾക്കൃപ്പം കൊണ്ട് നീ എങ്ങനെ നാടിനിടക്ക് ഭരിക്കുകയെന്ന് നിനക്ക് തോന്നുന്നുള്ളോ? നിന്റെ ധാരണ പിശകാണ്. അന്ന് ഒരു കാര്യം ഇവിടെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറുക്കാൻ കഴിയൂല. ആരാ പറഞ്ഞത് അയ്യോ അല്ലെങ്കിൽ നിങ്ങളെ ധാരണകളിൽ ചിലത് തെറ്റാണ് കേട്ടോ. ഈ പലരെയും തെറ്റിദ്ധരിച്ചിട്ടില്ലേ? ഭിന്നത്യമായത്തിനു വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകന്മാരെ കുറിച്ച് ഒരു കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു ചതിയന്മാരാണെന്ന് പറയുന്നില്ലേ? അതിനുവേണ്ടി ഉറക്കമൊഴിയുന്ന അലിമീകളെ ഒരു നദിയിൽ നാണവുമില്ലാതെ നിസ്സാരപ്പെടുത്തുന്നതിന്, ഗ്രൂപ്പിലിരിച്ച് കുറ്റം പറയുന്നതിന് വടിയില്ലാത്തവനാകുന്നില്ലേ? ഇന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ അലിമീകളെ നിസ്സാരപ്പെടുത്തുന്നില്ലേ? ഇന്ന ഭാഗങ്ങളിലെ ചില ധാരണകൾ തെറ്റാണ് കേട്ടോ. ഇത് കുറ്റം കിട്ടാനൊരു കാരണമാണ് കേട്ടോ. നിനക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയും? ഒരു സ്വപ്നത്തെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലാത്തവനാണ് നീ. ഒരു സ്വപ്നത്തെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവനാണ് നീ. ഒന്നുകൂടി പറയട്ടെ, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ സ്വഭയിന്റെ സമയം വിവരമറിയില്ല. നല്ല വർക്കിലാണ്, ഭാര്യ വന്ന് തട്ടി വിളിക്കുകയാണ്, രാത്രി 10 മണിക്ക് കിടന്നിട്ടുണ്ട് അല്ലെങ്കിൽ 9 മണിക്ക് കിടന്നിട്ടുണ്ട്. സ്വഭയിന്റെ സമയത്ത് ഭാര്യ വന്ന് തട്ടി വിളിക്കുകയാണ്. നേരത്തെ കിടന്നിട്ടുണ്ട്, പക്ഷേ ഭാര്യ തട്ടി വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പാ സ്വപ്നം തുടങ്ങിയത്. അതാണെങ്കിൽ തീരാൻ കൊതിക്കാത്ത സ്വപ്നം. എത്ര സമയം കിടന്നുറങ്ങിയിട്ടുണ്ട്? 10 മണിക്ക് കിടന്നിട്ടുണ്ട് ഇയാള്. ഞാൻ സ്വപ്നം തുടങ്ങിയതോ എഴുന്നേൽക്കുന്നതിന്റെ തൊട്ട് മുമ്പാ സ്വപ്നം തുടങ്ങുന്നത്. എന്നാ പിന്നെ നേരത്തെ 10 മണിക്ക് തന്നെ തുടങ്ങിക്കൂടായിരുന്നോ? ഒന്നില്ലെങ്കിൽ 4 മണി വരെ അല്ലെങ്കിൽ സ്വയിന്റെ സമയം വരെ അസുഖിക്കൂടായിരുന്നു. കഴിയൂല, നിനക്ക് സമയം മാറ്റാൻ കഴിയൂല. എന്നാ നിന്റെ ഭാര്യ തട്ടി വിളിച്ചു. തട്ടി വിളിച്ച പുറക്കിൽ നിന്ന് എഴുന്നേറ്റ് പറയാണ്, 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് വിളിച്ചാ പോരാ ഇരുന്നോ മോളെ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് വിളിച്ചാ പോരായിരുന്നോ ഉമ്മ. എന്തൊരു നല്ല സ്വപ്നമാനികൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഞാനൊരു 10 മിനിറ്റും കൂടി ഉറങ്ങിയിട്ട് അതും കൂടി കണ്ടിട്ടേ സാധിക്കുമോ മനുഷ്യ? യാഥാർത്ഥ്യത്തിൽ ഒരു സംഭവം ചെയ്യാൻ കഴിയുമെന്നല്ല ചോദിച്ചത്. നീ നടക്കാൻ പോകുന്നില്ല, അങ്ങനെയുള്ളൊരു സ്വപ്നം നീ കണ്ടൊരു സ്വപ്നം. ആ സ്വപ്നം മുറിഞ്ഞുപോയി ഇപ്പൊ ഒരു 10 മിനിറ്റും കൂടി കിടന്നിറങ്ങിയിട്ട് അന്ന് ബാക്കിയും കൂടി കണ്ടിട്ട് എന്നേൽക്കാന്ന് വിചാരിച്ചിട്ട് നീ 10 ദിവസം കിടന്നാലും നിനക്ക് ആ സ്വപ്നത്തെ എടുക്കാൻ കഴിയൂല. സ്വപ്നം റിപ്പീറ്റ് ചെയ്യാൻ കഴിയൂല. 10 ദിവസം കിടന്നുറങ്ങി പോട്ടെ, 10 വർഷം കിടന്നുറങ്ങി ആ സ്വപ്നത്തിന്റെ ബാക്കി ഇത്രയും കിട്ടുമോ? കിട്ടൂലെ. ആ കുലക്കല്ലിസാനും ദുർബലനാണ്. ചിലപ്പോൾ നിനക്ക് അല്ലാഹുത്താല തന്ന കഴിവുകൾ, അല്ലാഹുത്താല തന്ന ചില കാര്യങ്ങൾ കിട്ടിയപ്പോ മനുഷ്യൻ മറന്നുപോവുകയാണ്. അല്ലാഹുവിനെ മറന്നുപോവുകയാണ്, അവൻ തന്ന നിയമത്തിനെ മറന്നുപോവുകയാണ്, നമ്മുടെ ദൗർബല്യത്തെക്കുറിച്ച് മറന്നുപോവുകയാണ്. സ്വപ്നം പോലും നിയന്ത്രിക്കാൻ കഴിയില്ലാത്തവനാണ് മനുഷ്യൻ. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ഭരണാധികാരിയാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണാധികാരിയാണ്, സ്വന്തം പല്ലില് ആ പല്ലിന്റെ ചെറിയൊരു ഭാഗത്ത് ചെറിയൊരു പുഴുക്കുത്ത് വന്നപ്പോ രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല, പല്ലുവേദനയാണ്. അതെ, ഞാൻ ഈ നാടിന്റെ ഭരണാധികാരിയല്ലേ, എനിക്ക് ഉറക്കം കിട്ടണം, ഈ പല്ലിന് ഇവിടെ എന്ത് വില? അതെ, ഭരണാധികാരിക്ക് കഴിയോ? കഴിയൂല. നിന്റെ പല്ലിന് ചെറിയൊരു പുഴുക്കുത്ത് വന്നപ്പോ രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല. ഞാൻ പ്രധാനമന്ത്രിയല്ലേ, എനിക്ക് പല്ലുവേദന വേണ്ട, കഴിയൂല കേട്ടോ. ഞാൻ മുഖ്യമന്ത്രിയല്ലേ, എനിക്ക് പല്ലുവേദന വേണ്ട, കഴിയൂല കേട്ടോ. ഞാൻ ഈ നാട്ടിലെ മന്ത്രിയാണെന്നുണ്ട്, എനിക്ക് പല്ലുവേദന കഴിയൂല കേട്ടോ. എന്റെ ഒരു പല്ലിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിനക്കില്ല. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ഭരണാധികാരി ഒരു കുള്ളനാണ്, ഉദാഹരണം
ഉദാഹരണം പറയുകയാണ്, ഇനി കിടക്കിടക്ക് ഭരണാധികാരികൾ വരുമല്ലോ, ഇപ്പോഴുള്ള ഭരണാധികാരി അല്ല കഴിഞ്ഞ ഭരണാധികാരി, പുതിയ ഭരണാധികാരി വന്നു എന്ന് വെച്ചു. ഉദാഹരണം പറയുമ്പോൾ എന്തും പറയാം. ഈ പ്രധാനമന്ത്രി ഉള്ളവരാണ് ഇയാളിൽ അതേ ഇന്ത്യയിൽ എവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കണം നിങ്ങൾ തീരുമാനിക്കുകയാണ്, അതേ ഇന്ത്യയിൽ 110 തട്ടുള്ള ബിൽഡിംഗ് വേണമെന്ന് തീരുമാനമെടുക്കുകയാണ്. അയാൾ തീരുമാനമെടുത്തു, ഫണ്ട് പാസാക്കി, 110 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ അയാൾക്ക് കഴിയും കേട്ടോ. ിൽ അയാൾ ഫണ്ട് പാസാക്കി, പണി ഇങ്ങനെ നടന്നോളൂ. എന്നാ ചോദിക്കട്ടെ, ഇയാൾ കുള്ളനാണെങ്കിൽ 110 തട്ട് വേണ്ട, ഒരടി നീളമുയർത്താൻ ഇയാൾക്ക് സാധിക്കുമോ? 110 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിക്കും. ഒരു ചാണ അല്ലെങ്കിൽ ഒരു വിരലിന്റെ ഒരു ചെറിയ മനുഷ്യന് അയാളെ ഉയരം കൂട്ടാൻ കഴിയോ? കഴിയൂല. ഖത്തറിന്റെ ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്, അമേരിക്കയുടെ ഭരണാധികാരിയാണ്, ബ്രിട്ടനിന്റെ ഭരണാധികാരിയാണ്. ചോദിക്കട്ടെ, മുസ്ലിമേ, അല്പം നീളം കൂടുതലാണ്, നീളം കുറയ്ക്കണമെന്ന് ചിന്തിച്ച് അപേക്ഷാ ഫോം കൊടുത്തതുകൊണ്ട് നീളം കുറയ്ക്കാൻ കഴിയുമോ? കഴിയോ? ഞാൻ പറഞ്ഞത് രാജ്യത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്നല്ല, സ്വന്തം ശരീരത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുമെന്നാ ചോദ്യം. സ്വന്തം നീളം കൂട്ടാൻ കഴിയൂല, സ്വന്തം നീളം കുറക്കാനും കഴിയൂല. ഇതല്ലേ മനുഷ്യൻ? ഒന്നുകൂടി ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കും, മെലിഞ്ഞൊട്ടിയ ശരീരമുള്ള മനുഷ്യൻ അയാൾ തടുത്ത ആളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്, അയാൾ ഒന്നും കഴിക്കുന്നില്ല. അയാൾ പറയുന്നത് എന്താണ്? രാത്രി കഴിക്കാനൊക്കെ പേടിയാണ്, ഞാൻ തടി കൂടുമോ എന്നുള്ള ഭയാണ്. അപ്പൊ ഈ മെലിഞ്ഞ ആളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എത്ര തിന്നിപ്പ് എന്താണപ്പേ ഞാൻ തടിക്കാത്തത്, ഞാൻ രാത്രിയെന്നോ പകലെന്നോ അങ്ങനെ സമയത്തിന് വ്യത്യാസമില്ല, എല്ലാ സമയത്തും ഭക്ഷണം കഴിച്ചു, എന്റെ തടി കൂട്ടാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. എന്നാ ഇയാൾ ജീവിക്കുന്നതോ, ഇയാൾക്ക് തടി കുറയ്ക്കാൻ കഴിയുന്നില്ല, ഒരാൾ തടി കൂട്ടാൻ ശ്രമിച്ചിട്ട് അയാൾക്ക് കൂട്ടാനും കഴിയുന്നില്ല. മുസ്ലിമായ മനുഷ്യ, നമ്മുടെ ശരീരത്തിൽ നമുക്കുള്ള അധികാരം മനുഷ്യന്റെ സ്വന്തം ശരീരത്തിൽ തന്നെ മനുഷ്യന് അധികാരമില്ല. തലവേദന വന്നാൽ നിയന്ത്രിക്കാൻ കഴിയോ? കഴിയില്ല. മരണം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാൻ കോടീശ്വരനാണ്, അതുകൊണ്ട് എന്റെ പണം കൊണ്ട് നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ചാൽ ഒരു മനുഷ്യനെ അയാളെ പണം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയോ? കഴിയൂല. അതാണ് ഞാൻ പറഞ്ഞത്, പുലിക്കല്ലിൻസാനു ളൈഫ, മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യന് ശക്തിയില്ലാത്തവനാണ്. സ്വന്തം ശരീരത്തിന്റെ കാര്യം തന്നെ തീരുമാനമെടുക്കാനുള്ള കഴിവ് മനുഷ്യനില്ല. ഇനി ഞാൻ പറയട്ടെ, ഇവിടെയുള്ള സംഘാടകര് ഒരു സുന്നി സെന്റർ ഉണ്ടാക്കാനാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്ന് ഞാൻ കേട്ടു. ചോദിക്കട്ടെ, മുസ്ലിമേ, സംഘാടകർ കൂടി ഇന്ന് പിരിവെടുത്തു, നിങ്ങളൊക്കെ സുന്നത്യമായത്തിന് വേണ്ടി നല്ലൊരു സഹായവും കൊടുക്കുന്നു. സുന്നത്യമായത്തിന് സഹായിക്കൽ ദീനിനെ സഹായിക്കലാണ്, അത് ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ദുന്യാവിന്റെ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയോ ദീന് പണയം വെക്കാൻ തയ്യാറാകാത്ത സമൂഹമാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി ദീന് കൊടുക്കാൻ പറ്റൂല, ദീന് വിൽക്കാൻ പറ്റൂല, രാഷ്ട്രീയത്തിന്റെ പേരിൽ ദീന് വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ സുന്നത്യമായത്തിന്റെ പ്രവർത്തകന്മാരാണ്. നമുക്കൊരു കേന്ദ്രം വേണമെന്ന് നമ്മുടെ നാട്ടിൽ തീരുമാനിച്ചപ്പോ അതേ പതിയെ വയലിൽ വന്നില്ലെങ്കിലും പ്രസംഗിക്കാമെന്ന് മുസ്ലിയാർ ചോദിച്ചപ്പോ നിങ്ങളൊക്കെ സഹായിച്ചു, സംഗീതങ്ങൾ ഉണ്ടാക്കിയിട്ട് സംഗീതങ്ങൾ പിന്നെ വരുമാനത്തിന് പൈസയാണ്, അതിനൊക്കെ നിങ്ങൾ സംഭാവന കൊടുത്ത് അള്ളാഹു സൂക്ഷിക്കുകയല്ലേ. അമീൻ പറയാൻ പൈസ ഉണ്ടല്ലോ, അള്ളാഹു തൗഫീഖിയത്തെ. അപ്പൊ സുന്നി സെന്റർ ഉണ്ടാക്കി, സുന്നി സെന്റർ ഉണ്ടാക്കിയപ്പോ പണി ഏകദേശം പൂർത്തിയായി. എല്ലാം ഇങ്ങനെ സ്വപ്നം കാണുകയാണ് സുന്നി സെന്റർ. അപ്പോഴാണ് കമ്മിറ്റിക്കാർ ഒരുമിച്ച് കൂടിയിട്ട് സുന്നി സെന്ററിന് എന്താ പെയിന്റ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുകയാണ്. കമ്മിറ്റിക്കാര് തീരുമാനിക്കുകയാണ് സുന്നി സെന്ററിന് ഏത് കളർ കൊടുക്കണം, ഏത് കളറിലാ സുന്നി സെന്റർ വേണ്ടത്. അവർ ചർച്ച ചെയ്തു, തീരുമാനിച്ചു, സുന്നി സെന്ററിന് പെയിന്റ് അടിച്ചു അല്ലേ. ചോദിക്കട്ടെ, മനുഷ്യ, നീ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിച്ചിട്ട് നീ പെയിന്റ് അടിച്ചു അല്ലേ? എന്റെ വീട്ടിൽ അതേ ചുമരിന് പെയിന്റ് അടിക്കാൻ നിനക്ക് അധികാരമുണ്ടോ? നീ പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചു, പണം ചിലവഴിച്ച് നീ പെയിന്റ് അടിച്ചു. നിന്റെ സ്വന്തം തലയിലെ രോമം നിരച്ചു പോയപ്പോ, നിന്റെ സ്വന്തം താടിയിലെ രോമം നിരച്ചു പോയപ്പോ നിനക്കത് ബുദ്ധി തിരിച്ചു പോകാൻ കഴിയുന്നില്ല. താടിയിൽ ഒരു രോമം നിരച്ചു പോയി, ഞാൻ
ഇങ്ങനെ വിചാരിക്കുകയാണ്, വേണ്ടപ്പെട്ടവനെ നിരക്കണ്ട, അള്ളാഹുവോട് കൽപ്പിച്ച നിന്റെ നില മാറുമോ മാറൂല, നില നീക്കി കിട്ടുമോ നീക്കി കിട്ടൂല, നിനക്ക് നിന്റെ രോമത്തിൽ തന്നെ അധികാരമില്ല മനുഷ്യാ, നിന്റെ ശരീരത്തിൽ അധികാരമില്ലാതല്ലേ ഞാൻ പറഞ്ഞത്, നിന്റെ ശരീരത്തിലുള്ള ഒരു രോമത്തിൽ പോലും നിനക്ക് റബ്ബധികാരം തന്നിട്ടില്ല, നിനക്ക് തന്ന തടിയും ആരോഗ്യവുമില്ല. റബ്ബ് തിരിച്ചു ചോദിക്കാൻ വേണ്ടി വെച്ചതാണ്, അവരെപ്പ തിരിച്ചു ചോദിക്കുന്നുണ്ടോ, കൊടുക്കലല്ലേ നിർവാഹമില്ല. അപ്പേ നിങ്ങൾക്ക് ജീവിക്കുന്ന കാലത്തോളം ഇന്നത്തോടെ ആഭ്യത്തോടെ ജീവിക്കാനുള്ള തോഫീക്ക് തരണം മഹ്ദാനേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു രോമത്തിൽ പോലും നിറം മാറ്റാനോ കളർ മാറ്റാനോ അധികാരമില്ല. നേരെ മൈലാഞ്ചിട്ടാ പോലെ, മൈലാഞ്ചിട്ടിട്ട് നീ എത്ര ദിവസം ആ കളർ പിടിച്ചു വെപ്പിക്കും, എത്ര ദിവസം പിടിച്ചു ചിന്തിക്കും. എന്നാ ചോദിക്കട്ടെ, കറുപ്പ് കളറാക്കിക്കൂടെ മുസ്ലിയാര്, ആക്കാൻ മറ്റേ മതത്തിൽ പതേ മതത്തിൽ പറ്റൂല കേട്ടോ, നീ കറുപ്പിക്കൽ ഇതിലേ അനുവദിച്ചിട്ടില്ല, നിനക്ക് നേരെ കൊണ്ട് വല്ലാത്ത പ്രയാസം തോന്നുന്നുണ്ടോ, മൈലാഞ്ചികളിൽ സുന്നത്തുണ്ട് വിഷമിക്കണ്ട, നീ കറുപ്പിക്കൽ ഇതിലേ അനുവദിച്ചിട്ടില്ല, എങ്കിലും വിവരമില്ലാത്തത് കൊണ്ട് അറിവില്ലാത്തത് കൊണ്ട് അതേ ശരീരത്തിലെ രോമങ്ങൾ കറുപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, അരുത് കേട്ടോ. തങ്ങളുടെ രോമത്തിൽ നിരച്ച മുടിയുണ്ടായിരുന്നു. തങ്ങൾക്ക് കിട്ടിയൊരു ആദരവല്ലേ, ആദരവ് നമുക്ക് കിട്ടുമ്പോ നമ്മൾ അവിടെ കറുപ്പിച്ചുകളയാൻ പാടില്ല, അവിടെ തെറ്റിയുന്നവരാകാൻ പാടില്ല. ഇനിയിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന മനുഷ്യന് സ്വന്തം രോമത്തിൽ തന്നെ അധികാരമില്ല. ലക്ഷങ്ങൾ പിരിവടിച്ചു, നാട്ടുകാരൊക്കെ സഹായിച്ചു, മൂന്ന് നില വലുപ്പമുള്ള വലിയ സുന്നി സെന്റർ ഉണ്ടാക്കിയത് സങ്കല്പിച്ചോ, സങ്കല്പിക്കാൻ പൈസ വേണ്ട, എത്രയും സങ്കല്പിക്കാലോ, ബേജാറാകണ്ട, മൂന്ന് കെട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ പൈസ തന്നെ ഉസിനിയാരെ, നിങ്ങൾ ഇത്രയും മൂന്ന് കെട്ടക്കെന്തിനാ ഇപ്പൊ തന്നെ ചിന്തിക്കണ്ട, നമുക്ക് ചിന്തിക്കുമ്പോൾ വലുത് ചിന്തിക്കാലോ, മൂന്ന് കെട്ട് വിചാരിച്ചാലല്ലേ ഒരു തട്ടിന്റെ പൈസ കിട്ടുള്ളൂ. അയാൾ പറഞ്ഞു വന്നത്, മൂന്ന് നിലയുള്ള സുന്നി സെന്റർ ഉണ്ടാക്കി, നല്ല ഭംഗിയുള്ള സുന്നി സെന്ററാണ്. ആ സുന്നി സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ കുറെ നേതാക്കൾ വന്നു, സുന്നി സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു, അത് ഒരു വർഷം കഴിഞ്ഞപ്പോ സുന്നി സെന്ററിന്റെ ചുമരിൽ നോക്കി ചെറിയൊരു വിള്ളൽ വീണിരിക്കുന്നു. ഇവിടെ എന്താ പറയുക, വിള്ളൽ വീണല്ലേ, അല്ലേ, ഇങ്ങനാക്കിയ മനനക്കറിയില്ല, അങ്ങനെ തന്നെയല്ലേ പറയാ, ചുമരിൽ വിള്ളൽ വീണു, പൊട്ടിപ്പോയി, ചുമരിൽ പൊട്ടി വീണുപോയി, അതാ പൊട്ടിയിട്ട് പെയിന്റ് അടിക്കാൻ നമ്മൾ തീരുമാനിച്ചു, കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തുണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ, എന്റെ ഭംഗിക്ക് കുറവ് വേണ്ട തന്നെ എന്ന് ചോദിക്കട്ടെ മനുഷ്യ, എന്റെ മുഖത്ത് ചെറിയൊരു അടയാളം വന്നു പൊട്ടിയിട്ട് പെയിന്റ് അടിക്കാൻ കഴിയോ, എന്റെ പണം കൊണ്ട് നിനക്ക് നിവർത്താൻ കഴിയോ, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ പണക്കാരൻ, അയാൾ വിളിച്ചിട്ട് മന്ത്രിക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞപ്പോ പോയി, എന്റെ കുടുംബക്കാരനും കൂടിയാണ് മാഹുവേ, അദ്ദേഹത്തിന് നീ പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണം റഹ്മാനേ. കാണാൻ വേണ്ടി ചെന്നപ്പോ എന്നോട് ചോദിച്ചു, മോനെ എന്റെ പല്ലുകളൊക്കെ എനിക്ക് ബാക്കിയില്ലല്ലോ, മേലെയുള്ള പല്ലുകളേ ഉള്ളൂ, താഴത്തെ പല്ലില്ല, എന്താണ് കാരണം, വായിൽ ചെറിയേറിയ രൂപത്തിൽ ക്യാൻസർ ബാധിച്ചതാണ്, ക്യാൻസർ വന്നപ്പോ വായിൽ നിന്നതാ പല്ലെടുക്കാൻ ഡോക്ടർമാരോട് ഓർഡർ ചെയ്തു പോയി. ഇയാള് തന്നെ എന്നോട് പറയാണ്, എത്ര പണമുണ്ടായിട്ടല്ല മോനെ കാര്യം, ഒരു പല്ല് വെക്കാൻ എനിക്ക് കഴിയുന്നില്ല. അയാളെ വരുമാനം പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇയാൾ എന്നോട് പറയാണ്, ഇത്രയും വലിയ വരുമാനം എനിക്കുണ്ട്, പക്ഷേ ഒരു പല്ല് പോലും വെക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, പല്ലുകൾ മുഴുവനും കഴിച്ചിട്ട് ഒരൊറ്റ പല്ല് വെക്കാൻ ഞാൻ വിചാരിച്ച, എന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ല, സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, ഡോക്ടർമാരനുവദിക്കുന്നില്ല. ഇതല്ലേ മനുഷ്യ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അവനെപ്പോഴാണോ തിരിച്ചു ചോദിക്കുന്നത് കൊടുക്കണം,
അവിടെ അധികാരം പറയാൻ നമുക്ക് അവകാശമില്ല. അവിടെ റബ്ബിന്റെ മുമ്പിൽ എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ റബ്ബിനെ ചോദ്യം ചെയ്യാനോ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള മൂമിനീങ്ങളോടാണ് പറയുന്നത്, എന്റെ ഈമാനുള്ള മൂമിനീങ്ങളെ, നമ്മളെ ദൗർബല്യമുള്ളവരാണ്, ഏത് നിമിഷവും വിളിച്ചാൽ പോകേണ്ടവരാണ്, ഏത് നിമിഷവും റബ്ബ് വരാൻ പറഞ്ഞാൽ പോകേണ്ടവരാണ്. പോകുന്ന സമയത്ത് സന്തോഷത്തോടെ പോകണോ, ഒരാലിമിനെയും നിസാരപ്പെടുത്തരുത് കേട്ടോ, ഒരു സയ്യിദന്മാരെയും കുറ്റം പറയരുത് കേട്ടോ. നീ ഫേസ്ബുക്കിൽ ചിലപ്പോ ആലിമീങ്ങളെ പച്ചമാംസം തിന്നുന്നത് നീ കാണുന്നുണ്ടാകാം, വാട്സപ്പിലൂടെ കള്ളപ്രചരണങ്ങൾ നടക്കുന്നതുണ്ടാകാം, അതൊന്നും കണ്ടിട്ട് നീ ആലിമീങ്ങളെ തെറിവിളിക്കാൻ പോകരുത്. നിനക്കതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയില്ല. എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വേണ്ടാത്ത ചിന്തകളും അനാവശ്യമായുള്ള മറ്റുള്ളവരെ പറ്റിയുള്ള ധാരണകളൊക്കെ ഒഴിവാക്കിക്കളയണം. നമ്മൾ ഒരു സീതമാരെയും കുറ്റം പറയരുത്, ഒരു അയലിനെയും കുറ്റം പറയരുത്. നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ടതാകട്ടെ, നിങ്ങൾ ആദരിക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ടതാകട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽപ്പെട്ടതാകട്ടെ, പെടാനതാകട്ടെ, ഒരാലിനെയും കുറ്റം പറയരുത്, ഒരു സീതന്മാരെയും കുറ്റം പറയരുത്. അല്ലേ നമ്മുടെ നേതാക്കൾ നമുക്ക് നൽകിയ പാഠവും, അല്ലേ ബഹുമാനപ്പെട്ട നബി മോഹി യൂസുഫ് അലൈഹിസ്സലാം നമ്മുടെ നേതാവാണ്, നമ്മളെല്ലാ അമ്പിയ മുസ്ലിങ്ങളെയും ആദരിക്കണമെന്ന് പറയുന്നവരാണ് മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ ഒരു അമ്പിയ മുസ്ലിങ്ങളെയും തരംതിരിച്ച് കുറ്റം പറയണമെന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല, ഒരു അമ്പിയ മുസ്ലിങ്ങളെയും നിസാരപ്പെടുത്തരുതെന്ന് പറഞ്ഞ മതമാണ്. അമ്പിയ മുസ്ലിങ്ങളെ മാത്രമല്ല ഒരു മനുഷ്യനെയും നിസാരപ്പെടുത്തരുതെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. കേട്ടോ, ും അവർക്കൊക്കെ ആദരവുണ്ടെന്ന് വിശ്വസിക്കുന്നവരായി ഈമാനുള്ള മുഅ്മിനീങ്ങളും മഹത്തായ അമ്പിയ മുർസലീങ്ങളോടൊപ്പം നമ്മൾ ജന്നത്തിന്റെ മേൽ ഒരുമിച്ച് കൂട്ടട്ടെ. ബഹുമാനപ്പെട്ട നബി യൂസുഫ് അലൈഹിസ്സലാം ചെറിയ കുട്ടിയല്ലേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെറിയ കുട്ടിയല്ലേ, ചെറിയ മോനല്ലേ, ആ മകന്റെ സ്വപ്നത്തെ കുറിച്ച് ബാപ്പനോട് പറഞ്ഞില്ലേ, നീ റഅയ്തു ഇഹ്ദാശർ കൗകബാ, ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ട് ബാപ്പാ, റഅയ്തുഹും ലീ സജിദീ, എനിക്ക് അവകളൊക്കെ സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ബാപ്പാ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി എന്താണ്? യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ ബാപ്പന്റെ മറുപടി എന്താണ്? മോനെ നിന്റെ സഹോദരങ്ങളോട് പറയരുത്, എന്റെ സഹോദരങ്ങളോട് നീ ആ വിവരം പറയരുത്. എന്താ കാരണം? അവർക്ക് അസൂയുണ്ടാകാനത് കാരണമാകും, അവർക്ക് അസൂയുണ്ടാകാനത് കാരണമാകും. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അറിയാം അസൂയുണ്ടാകും, കാരണം ബാപ്പ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏ ബാപ്പ പറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കാൻ വകുപ്പില്ലല്ലോ, സഹോദരങ്ങളെ തീറ്റ വിളിക്കാൻ വകുപ്പില്ലല്ലോ, സഹോദരങ്ങളോട് വെറുപ്പ് വെക്കാൻ വകുപ്പില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം ബാപ്പ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സഹോദരങ്ങളോട് വെറുപ്പില്ല, വൈരാഗ്യമില്ല. എന്നെ അസൂയയുടെ പേരിൽ അവർ ആക്രമിക്കുക എന്ന ഭയം പോലും ഇല്ല. ബഹുമാനപ്പെട്ട നബി യൂസുഫ് അലൈഹിസ്സലാം ഒരു പ്രബോധകന്റെ മനസ്സ് എപ്പോഴും അങ്ങനെയാ വേണ്ട. നമ്മളൊരു നോട്ടീസ് ഒട്ടിച്ചു ഗിറുക്കളഞ്ഞു, നമ്മൾ ആരാ ഒട്ടിച്ച് ആരാ ഗിറുക്കളഞ്ഞു അന്വേഷിക്കാൻ നമ്മൾ പോകണ്ട. ഗിറിയവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് വിചാരിക്കാനുള്ള തന്മനസ് വേണോ? അവിടെയാ ഈമാൻ. നമ്മുടെ നാട്ടിൽ സുനിൽ ചന്ദ്ര നിർമ്മിക്കല് അതിന് കുറെ വിവരമില്ലാത്ത ആളുകൾ ഒരേ കുറ്റം പറയാണ്. നമ്മൾ അവരൊന്നും പറയരുത്, നമ്മൾ അവരെ ഈമാനിന് വേണ്ടി, അവരെ ഹിദായത്തിന് വേണ്ടി, അവരെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ അതിനോട് പ്രാർത്ഥിക്കണം. അതാണ് ഒരു പ്രബോധകന് വേണ്ടത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം അവിടുന്ന് സഹോദരങ്ങളെ കൂടാതെ ഇറങ്ങിപ്പോവുകയാണ് ബാപ്പ പറഞ്ഞപ്പോ, ബാപ്പ സമ്മതം കൊടുത്തപ്പോ സഹോദരങ്ങളെ കൂടെ പോയി, ആടിനെ വെക്കാൻ പോയി. അവസാനം ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ അവരാക്രമിച്ചു, അവരാക്രമിച്ചു. അക്രമങ്ങൾ എപ്പോഴും നബിമാർക്കും മഹാന്മാർക്കും ഒക്കെ ഉണ്ടായതാണ്. അപ്പോഴേക്ക് നമ്മൾ പേടിച്ചു പോകാൻ പാടില്ല, നമ്മൾ പേടിച്ചു ഓടുന്നവരാകാൻ പാടില്ല. കുറ്റം പറയൽ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതേ എല്ലാ കാലത്തുമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ശുദ്ധമായ ജീവിതം നയിച്ചിരുന്നു. അള്ളാഹന്റെ സിദ്ധി ലോകത്തുണ്ടോ മുസ്ലിമേ? ഇല്ലല്ലോ. ഹബീബിനെ കുറ്റം പറഞ്ഞിട്ടില്ലേ? ഹബീബിനെ
സ്വന്തം വീട്ടിൽ പോലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ അധിപതിക്കാത്ത രംഗം വരെ അവിടുത്തെ ജീവിതത്തിലൂടെ ഒന്ന് പ്രയാസം സഹിച്ചിട്ടില്ലേ. അപ്പൊ നമ്മൾ ചോദിക്കൂ, അപ്പൊ നോട്ടീസ് തീർക്കാൻ ഞാൻ ഒന്നും പറയണ്ട, നമ്മളവരെ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, അവര് വിവരക്കുറവാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് വേണം, അവരെ അറിവില്ലായ്മയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് വേണം, എന്നിട്ടോ അവരെ നന്മയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞിട്ട് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകിയപ്പോ എന്ന് ചോദിച്ചില്ലേ ജിബ്രീൽ അലൈഹി സലാം? അങ്ങനെ തന്നെ ഞാനങ്ങ് മറിച്ചിട്ടാലോ നബിയെ, വേണ്ട ജിബ്രീലെ അവര് നന്നാകട്ടെ, വേണ്ട ജിബ്രീലെ അവരെ മക്കളിലെങ്കിലും ഒരാളെങ്കിലും നന്നായാലോ, ഈ ആശയം പഠിപ്പിച്ച നേതാവല്ലേ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? എവിടെയാ ഇസ്ലാമിലെ തീവ്രവാദം? ഇസ്ലാമിൽ എവിടെയാ തീവ്രവാദം? ഇസ്ലാം എവിടെയാ നമ്മളോട് പക്ഷപാതിത്വം പറഞ്ഞത്? എവിടെയും പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ നോക്കൂ, അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നിട്ട് അവർ കുറ്റം പറയൽ നിർത്തിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല, അൽ അമീനാണെന്നറിയാ, കുറ്റം പറയൽ നിർത്തൂല, സത്യമുണ്ടെന്നറിയാം, ആസൂയ കൊണ്ട് പലതും പറയുമെങ്കട്ടോ, കണ്ടിട്ട് നമ്മൾ പേടിച്ചു പോകരുത്. മാത്രമല്ല അവരെ സാർപ്പെടുത്താൻ പോകരുത്, അവരെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സന്മനസ് നമ്മുടെ കയ്യിലുണ്ടാകണം. അവരെ പുരോഗതിക്ക് വേണ്ടി, അവരെ ഹിദായത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള സന്മനസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഒരു പ്രബോധകന് വേണ്ടത്. അല്ലാതെ എന്തൊക്കെയോ ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോകുന്നവരാകരുത്. ഏത് പ്രയാസം സഹിച്ചാലും അതിന് ഒരു നല്ല സന്തോഷത്തിന്റെ നിമിഷം പിന്നീട് വാഹിക്കും. നിങ്ങൾ നോക്കണം, അതുകൊണ്ടാണ് ഞങ്ങളെ നാട്ടിലൊക്കെ പറയും, ഇവിടെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, കയറ്റക്കാരിയാൽ ഇറക്കട്ടാണ് ഇവിടെ പറയുക. ഒരു കയറ്റം കയറിയാൽ അതിൽ ഇറക്കണ്ടാകും. അപ്പൊ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, കയറ്റക്കാരുമ്പോ സുബഹാനല്ലാഹ് ചൊല്ലല് ചൊല്ലണ്ടാ, ചുരം കയറിയുണ്ട്, അതുപോലെ സുള്ളിയിലേക്ക് വരുമ്പിങ്ങനെ കയറ്റം കയറിയുണ്ട്, അപ്പൊ വണ്ടിയിൽ ഇരുത്തിങ്ങനെ ദൈവത്ത് പറയും എല്ലാം വേണ്ടത്. ഒരു മൂമിനായ മനുഷ്യൻ എപ്പോഴും ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ കയറ്റം കയറിയാണെങ്കിലും സുബഹാനല്ലാഹ് തക്ബീറുകളും വെറുങ്ങണെങ്കിൽ തക്ബീറുകളും അള്ളാഹുവിന്റെ പരിശുദ്ധിയ വായത്തവും. ഇതാണ് ഇസ്ലാം. ചിലര് മനസ്സിലാക്കിയത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ കുറ്റം പറയലാണ്, ഇവരെ കുറവാണ്, നമ്മളവരെ കുറ്റം പറയാൻ പോകണ്ട, നമ്മളവരെ ചീത്ത വിളിക്കാൻ പോകണ്ട, നമ്മളവരെ നിസ്സാരപ്പെടുത്താൻ പോകണ്ട, നമ്മളാരെയും കുറ്റം പറയുന്നവരാകരുത്. അതാണ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക, അവിടുത്തെ അതുപോലെ പിൻഗാമികളായ അമ്പിയാ മുർസലികളെ മാതൃക, ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം സഹോദരങ്ങൾ കൂടെ പോയി ആക്രമിച്ചു. അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വേദനിപ്പിച്ചു, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അവർ ആക്രമിച്ചു, അവരടിച്ചു കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കൂട്ടത്തിൽ ചില സഹോദരങ്ങൾ അനുവദിച്ചില്ല, അവസാനം കിണറിൽ താഴ്ത്താൻ അവർ തീരുമാനമെടുത്തു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോയി അവരതാ കിണറിൽ കിട്ടുകളഞ്ഞു. നബി വാഹി യൂസുഫ് അലൈഹി സ്വലാം, നിങ്ങളങ്ങനെ കളിക്കുന്നുണ്ടല്ലേ, നിങ്ങൾ കസൂയ അങ്ങനെ പറയണ്ട, അല്ലെങ്കിൽ നിങ്ങളെ പ്രവർത്തനം കണ്ടിട്ടല്ലേ ആളുകൾക്ക് അസൂയുണ്ടാകുന്നത്, നമ്മളങ്ങനെ ചിന്തിക്കണ്ട. യൂസുഫ് നബി അലൈഹിസ്സലാ ഒന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, ചെറിയ മോനാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറിലേക്ക് താഴ്ത്തിയപ്പോ നിസ്സഹായനല്ലേ, ചെറിയ മോനല്ലേ, നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം നാളെയും വന്നിരുന്ന ഇങ്ങനെ പോകുന്ന കാണാം. അതിങ്ങനെ വണ്ടി പോകുന്ന ഇങ്ങനെ നോക്കണ്ട, വണ്ടി പോകും, വണ്ടി വരും, ചിലപ്പോ പോകും, ചിലപ്പോ വരൂല, ചിലപ്പോ അവിടെ നിർത്തും, ചിലപ്പോ നിർത്തൂല, അവരവരെ പണി എടുക്കട്ടെ, നമ്മൾ നമ്മളെ പണി എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് രണ്ട് മനസ്സിൽ രണ്ട് കാര്യത്തിൽ ഒരേ സമയത്ത് ശ്രദ്ധ കൊടുക്കാൻ കഴിയൂല. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട നബി യൂസുഫ് അലൈഹിസ്സലാം ആ കിണറിൽ കിടന്നു. എന്തിന്റെ പേരില? ആരോടും ഒന്നും ചെയ്തിട്ടില്ല, ഒരു പ്രവർത്തനവും യൂസുഫ് നബി അലൈഹി സ്വലാം ചെയ്തിട്ടില്ല. പക്ഷേ ജയിലിലേക്ക് അതേ കിണറിലേക്ക് താഴ്ത്തപ്പെട്ടു പോയി. യൂസുഫ് നബി അലൈഹി സ്വലാം ഒരൊറ്റ തവക്കുലാണ്, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൽ നസീർ. അതല്ലേ ഖുർആൻ നമ്മളോട് ചോദിച്ചത്? അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അല്ല മതിയായവനല്ലേ. ചിലപ്പോ പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരും, വിഷമങ്ങൾ കേൾക്കേണ്ടി വരും, അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ച് നമ്മൾ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. നമ്മൾ പിന്തിരിയരുത്.
നമ്മളവിടെ പിന്തിരിയരുത്. ചിലപ്പോ കല്ലെറിയുന്നവരുണ്ടാകാം, മുട്ടയെറിയുന്നവരുണ്ടാകാം, കെട്ട തക്കാളി എടുത്തെറിയുന്നവരുണ്ടാകാം, ധാരപ്പെടുത്തുന്നവരുണ്ടാകാം, ചിരിക്കുന്നവരുണ്ടാകാം, നമ്മളെ കോമാളികളാക്കുന്നവരുണ്ടാകാം. അവരോടൊന്നും പറയരുത്, അവരെ മുഖത്ത് നോക്കിയിട്ടും ചിരിക്കാനുള്ള ഒരു സന്മനസ് നമുക്ക് വേണം. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം ഒറ്റക്ക് കിണറിൽ കിടക്കുകയാണ്. ഇത്തരം പ്രയാസമൊന്നും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാം കിണറിൽ നിന്ന് സഹോദരങ്ങളെ വിളിച്ചു. പക്ഷേ സഹോദരങ്ങൾ ഉത്തരം ചെയ്യുന്നില്ല. കൂട്ടത്തിൽ ഒരാൾക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സഹായിക്കണം എന്നുണ്ട്. അവരോട് പറഞ്ഞു നോക്കി, പക്ഷേ മറ്റുള്ള സഹോദരങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകും, ചിലപ്പോ നമ്മളോട് വലിയ സ്നേഹമായിരിക്കും, പക്ഷെ പ്രത്യക്ഷത്തിൽ അയാളെ സ്നേഹത്തിനൊന്നും വരൂല. അയാൾ പ്രത്യക്ഷത്തിൽ നമ്മളെ സഹായിക്കാനൊന്നും വരൂല. അയാൾ പ്രത്യക്ഷത്തിൽ നമ്മളെ കൂടെ നിൽക്കാനൊന്നും ഉണ്ടാകൂല. അയാൾ ഉള്ളുകൊണ്ട് നമ്മളോട് വലിയ താല്പര്യം, കാരണം സുന്നത്തി അമായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളോട് വലിയ താല്പര്യം, പ്രത്യക്ഷത്തിൽ ഒന്നും നിൽക്കൂല. എന്താ കാരണം? ചിലപ്പോൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ അയാളെ രാഷ്ട്രീയ സ്വാധീനം നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയുള്ള ചില ഭയം കൊണ്ട് ചിലപ്പോൾ ഉള്ളിൽ പേടിയുള്ളതുകൊണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ മാറി നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അല്ലാഹു തആല അവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യൂസുഫ് നബി അലൈഹിസ്സലാം കിണറിൽ നിന്ന് വിളിച്ചപ്പോ ഒരു സഹോദരനെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ സഹായിക്കാൻ അവിടെ വഴിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം അന്ന് ആ കിണറിലങ്ങ് കഴിഞ്ഞു. മഗ്‌രിബിന്റെ സമയമെത്തിപ്പോയി, സൂര്യനസ്തമിച്ചു പോയി. ആൾത്താമസമില്ലാത്തൊരു പ്രദേശത്ത്, ആടിനെ മേൽക്കാൻ ആളുകൾ ഉപയോഗിക്കുന്നൊരു പ്രദേശത്ത്, ആരുമില്ലാത്ത, ആരും കാണാനില്ലാത്ത ഒരു കിണറിൽ കൊണ്ടുപോയി താഴ്ത്തിയതൽ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം കിണറിൽ നിന്ന് റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ചു. എന്റെ റബ്ബല്ലേ എന്നെ സഹായിക്കേണ്ടത്, അവനെ പോലെ സഹായിക്കാൻ കഴിയുന്നവനില്ലല്ലോ. അള്ളാഹുവിൽ നിന്നല്ലാതെ ശരിയായ സഹായം എവിടെ നിന്ന് കിട്ടും? മനുഷ്യ എവിടെ നിന്നും കിട്ടൂല. അള്ളാഹുവിൽ സഹായം പ്രതീക്ഷിച്ചു ബഹുമാനപ്പെട്ട നബി അല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ചിലപ്പോ നമുക്ക് പ്രയാസങ്ങൾ വരും, അവിടെ നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് നല്ല പ്രവർത്തകന്മാരായി പ്രവർത്തിക്കുന്നവരാകളും, അവിടെ നമ്മൾ അടിപതറുന്നവരാകരുത്. അവിടെ നമ്മൾ അടിപതറുന്നവരായിരുന്നു. മുഴുവനും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചില ആളുകൾ തെറ്റുകൾ പ്രചരിപ്പിച്ച് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ ആക്രമിക്കാൻ വേണ്ടി ഫിറാവുനും കൂട്ടരും ശ്രമിച്ചു. അവസാനം ഈമാനുള്ളവർ അവർ രക്ഷപ്പെടുത്തു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് രക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം കിണറില, ആ കിണറിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം രാത്രി കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനൊരവസ്ഥ നമുക്ക് വന്നിട്ടില്ലല്ലോ. അല്ലാഹു തആല അത്തരം അവസ്ഥയൊന്നും നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ. പക്ഷേ തെറ്റിദ്ധാരണ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വിഷമിക്കരുത്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ ചെയ്തത് വെറുതെയാകൂല. യൂസുഫ് നബി അലൈഹിസ്സലാം അത്രയും പ്രയാസം സഹിച്ചില്ലേ? അത്രയൊന്നും നമ്മൾ സഹിക്കേണ്ടി വന്നില്ലല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാം നമ്മളെപ്പോലെ വലുതായ പ്രായമെത്തിയ പക്വത എത്തിയ ഒരു വലിയ പ്രായമെത്തിയ ഒരാളെ പക്വതയുള്ള ഒരു ആളല്ലല്ലോ ബഹുമാനപ്പെട്ട നബി അല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ഒന്ന് ചെറിയ മോനല്ലേ ആ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചു. കിണറിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. ചരിത്രം വിശാലമാണ്, നിങ്ങൾക്കറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിറ്റേ ദിവസം സഹോദരങ്ങൾ വന്ന് നോക്കുകയാണ്, അന്വേഷിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം കിണറിലുണ്ട്. സഹോദരങ്ങൾ മനസ്സിലാക്കി, കൂട്ടത്തിൽ ചിലർക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ട്, പക്ഷേ വൈരാഗ്യം അനുവദിക്കുന്നില്ല. എന്റെ ഈമാനുള്ള മോമിനികളോട് പറയുന്നു, നമ്മൾ ആരോടും വൈരാഗ്യമുള്ളവരാകരുത്, ആരോടും വെറുപ്പുള്ളവരാകരുത്. ഇങ്ങോട്ട് അക്രമിക്കുന്നവർക്കും അങ്ങോട്ട് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ച നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടില്ലേ നിങ്ങൾ അഹമ്മദുൽ കബീർ ദിഫായി മോഹന്നിനെ? കണ്ടില്ലേ അഹമ്മദുൽ കബീർ ദിഫായി മോഹന്നിനെ സ്മരിക്കുന്ന മാസമാണല്ലോ. അഹമ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു പള്ളിയിൽ ജമാഅത്തിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോ തന്റെ കുപ്പായത്തിന്റെ മേലെ ഒരു പൂച്ച കിടന്നുറങ്ങുന്നു. അഹമ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആ പൂച്ചയുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തരുതെന്ന് ചിന്തിച്ചു. പ്രവർത്തകന്മാരെ, നമുക്ക് മാതൃകയാണ് കേട്ടോ. എന്റെ പ്രവർത്തനം കൊണ്ട് ഒരാൾക്ക് വേദനയുണ്ടാകരുത്. നമ്മൾ പ്രവർത്തനം നടത്തുമ്പോൾ വേറെ ആളെ കുറ്റം പറയണമെന്നില്ല.
നമ്മൾ സുന്നത്തിയമായിട്ട് പ്രചരിപ്പിക്കുമ്പോ നമ്മൾ വേറെ കുറ്റം പറയണമെന്നില്ല. നമ്മൾ സുന്നത്തിയമായത്തിന്റെ ഒരു സമ്മേളനം നടത്തുമ്പോ വേറെ ആളുകളെ അല്ലെങ്കിൽ എതിരിയിരിക്കുന്ന ആളുകളെ കുറ്റം പറഞ്ഞിട്ടാണോ സമ്മേളനം നടത്തേണ്ടത്? അങ്ങനെയല്ല, അങ്ങനെയല്ല സമ്മേളനം നടത്തേണ്ടത്. മറിച്ച് നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങൾ നമുക്ക് ഒരു പൂച്ചയെ പോലും വേദനിപ്പിക്കരുത് എന്ന് കാണിച്ചു തന്നത് ഇതേ ആശയം പഠിപ്പിച്ചവരാണ് നമ്മൾ ഔലിയാക്കൾ. ബഹുമാനപ്പെട്ട അഹ്മദ് കബീറിന്റെ ഭാഴി ഉപായം ഈറിയെടുത്തു പൂച്ചയെ അവിടെ കിടന്നുറങ്ങുന്നതിൽ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് മനസ്സിലാക്കിയിട്ട് ആ കീറിയ കുപ്പായം ധരിച്ചിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചു തിരിച്ചു വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു നോക്കുമ്പോൾ കുപ്പായത്തിന്റെ ബാക്കി എവിടെയുണ്ട്? പൂച്ചയെ കാണാനില്ല. അഹമ്മദുൽ കബീർ റിഫായിറുള്ളോ ആ കുപ്പായത്തിന്റെ തുണി എടുത്തു വെച്ച് തൂക്കി പിടിപ്പിക്കുകയാണ്. എന്തൊരു നല്ല മനസ്സാണ്, ഒരു പൂച്ചയെ പോലും വേദനിപ്പിക്കില്ല എന്ന് തീരുമാനിച്ച മനസ്സു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പൂച്ചയെ കെട്ടിയിട്ട് വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു പെണ്ണ് നരകത്തിൽ കടന്നുപോയി, അതുപോലെ നായ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു പെണ്ണ് സ്വർഗത്തിലും കടന്നുപോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനുഷ്യന്മാരോടല്ല, വന്യജീവികളോട് പോലും അതുപോലെ അത്തരം ചെറിയ ചെറിയ മിണ്ടാപ്രാണികളോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞ നേതാവല്ലേ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊന്നും നമ്മുടെ അസൂയ തടസ്സമാകരുത്, നമ്മുടെ പ്രവർത്തനങ്ങൾ തടസ്സമാകരുത്. ഞാൻ എപ്പോഴും എന്റെ ബാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ ദീർഘായുസ്സ് മാഫിയത്ത് കൊടുക്കണം റഹ്മാനേ. ചെറുപ്പത്തിലെ എന്നെ പഠിപ്പിച്ചതാണ്, ഒരാലിമിനെയും നിസ്സാരപ്പെടുത്തരുത്, ഒരാലിമികളെയും കുറ്റം പറയരുത്, ഒരു സൈദന്മാരെയും നിസ്സാരപ്പെടുത്തരുത്. സർവ്വ ആലിമികളെയും ബഹുമാനിക്കണം, സർവ്വ സൈദന്മാരെയും ബഹുമാനിക്കണം, സർവ്വ ആലിമികളെയും ബഹുമാനിക്കണം. അവിടെ ഗ്രൂപ്പ് നോക്കാൻ പാടില്ല, രാഷ്ട്രീയം നോക്കാൻ പാടില്ല, അവിടെ ഗ്രൂപ്പ് ഗ്രൂപ്പ് നോക്കിയിട്ടുള്ള തെരുവിളി പാടില്ല. എന്റെ വാപ്പ എന്നെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചതാണ്. ഞാനൊരു നോട്ടീസില് ഒരു ആലിമിന്റെ പേര്, ഞാനത് പ്രവർത്തിക്കുന്ന സംഘടനയിലല്ലാത്തൊരാലിമിന്റെ പേര് തിരിച്ചു വായിച്ചപ്പോ എന്നെ അടിച്ച് വേദനിപ്പിച്ച് വിവരമില്ലാത്ത നീ ആലിമികളെ നിസ്സാരപ്പെടുത്തരുതെന്ന് പറഞ്ഞു. എന്നെ പഠിപ്പിച്ച വാപ്പയാ ഞാനെന്റെ കുട്ടിക്കാലത്ത് അതേ ഒരാലിമിന്റെ പേര് തിരിച്ചു വായിച്ചതിന്റെ പേരില് നിസ്സാരപ്പെടുത്താൻ വേണ്ടി തിരിച്ചു വായിച്ചതിന്റെ പേരില് എന്റെ വാപ്പ എന്നെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രവർത്തകന്മാരോട് പറയുന്നു, നമ്മൾ ആരെയും നിസ്സാരപ്പെടുത്താൻ പോകരുത്. നമ്മളെ സംഘടനയിലാകട്ടെ അല്ലാതിരിക്കട്ടെ, നമ്മൾ ഒരാളെയും നിസ്സാരപ്പെടുത്തരുത് കേട്ടോ. നിങ്ങളും മംഗലാപുരം മസ്ജിദു തഖ്വയിലെ ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ ഞാൻ എന്റെ വാപ്പന്റെ കൂടെ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പൊ കുറെ വയസ്സായി. നല്ല പറഞ്ഞതിന്റെ അർത്ഥം എന്നെ കാണിച്ചിരുന്നതിനാണ്. ഇപ്പോൾ പഠിക്കുന്ന സമയമാണ്. വാപ്പ എപ്പോഴൊക്കെ തങ്ങളുടെ അടുത്ത് നേരത്തോടെ പോകുന്നുണ്ട്, അന്നൊക്കെ എന്നോട് പറയും, നീ കൂടെ വന്ന് നമുക്ക് തങ്ങളെ കൊണ്ട് മന്ത്രിപ്പിക്കാലോ എന്ന് പറയും. തങ്ങളെ കൊണ്ട് പരിശ്രമങ്ങളോ എന്ന് പറയും. അങ്ങനെ അന്നത്തെ ദിവസങ്ങളോട് പറഞ്ഞു, ഇന്ന് താജുലുള്ള പള്ളിയിൽ കാര്യം ചെയ്യുന്ന മംഗലാപുരത്ത് നീ വരുന്നോ ചോദിച്ചു. അവിടെ പാണക്കാട് തങ്ങളും ഉണ്ടാകും, വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ വരുന്നുണ്ട്. അപ്പന്റെ കൂടെ വണ്ടിയിൽ കയറി ഞമ്മ ഇവിടെ വന്നു, താജുലുമയെ കണ്ടു. താജുലുലമുള്ളിലേക്ക് മന്ത്രിച്ചു തന്നു, അത് വർക്കത്തിൽ ഒരു പൈസയും തന്നു. ഞാൻ പറഞ്ഞു, തങ്ങളെ എനിക്ക് ബാപ്പനെ പോലെ വേല പറയണം, തങ്ങൾ വേരക്കണം എന്ന് പറഞ്ഞു. വാഹത്തല്ല എനിക്ക് തോന്നിക്ക് നിങ്ങളൊക്കെ വേരക്കണം. ബാപ്പന്റെ സൗണ്ട് കിട്ടിയതുകൊണ്ട് മാത്രം ആത്മാർത്ഥം ഉണ്ടാവില്ല. വാഹത്തല ആത്മാർത്ഥതയിൽ പ്രസംഗിക്കാനുള്ള തോന്നിക്ക് വാഹത്തല നമുക്കെല്ലാവർക്കും തരട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട താജുലുലമ അതെനിക്ക് പൈസ തന്നു, മന്ത്രിച്ചു തന്നു, ആശീർവാദം തന്നു. അതേ ദിവസം അവിടെ പള്ളി ഉദ്ഘാടനത്തിന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോ അന്ന് തങ്ങളവർ കുറച്ച് വൈകിട്ടാ വന്നത് പാണക്കാട് തങ്ങൾ. നമുക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, അന്ന് ബംഗ്ലയുടെ ഉദ്ഘാടനം പങ്കെടുത്തവർക്ക് അറിയാം. താജ്മഹലിന്റെ ഉദ്ഘാടനം പള്ളി ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ച് അല്പം വൈകിട്ടാണ് പാണക്കാട് തങ്ങൾ വന്നത്. തങ്ങളവർ വരുന്നതും കാത്ത് ഞാനെന്ന് പള്ളിയുടെ പുറത്തു നിന്നു. കാരണം പാണക്കാട് തങ്ങളെ കൊണ്ടെന്ന് മന്ത്രിപ്പിക്കണം. തങ്ങളവർ വന്നപ്പോ തങ്ങളെന്ന് വെള്ള സഫാരി കാറിലാണ് വന്നത്. കാറിന്റെ വലിപ്പം നോക്കിയത് കൊണ്ട് മനസ്സിലാക്കി വെച്ചതല്ല, തങ്ങന്മാരോടുള്ള സ്നേഹം കൊണ്ട് നോക്കിയതാ. ബഹുമാനപ്പെട്ട തങ്ങളവർ അന്ന് കാറിൽ നിന്നിറങ്ങുന്നു. തങ്ങളവരെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പേരോടിന്റെ മകനാണ്, ഈ വാപ്പനെ പോലെ ആത്മാർത്ഥതയോടെ പ്രസംഗിക്കണം, അതിനൊന്ന് മന്ത്രിച്ചു തരണം. അന്ന് പാർട്ടി ഓടിയിട്ട് തങ്ങളെനിക്ക് മന്ത്രിച്ചു തന്നിട്ട് പറഞ്ഞു, മോഹനീ
അപ്പനെപ്പോലെ ആത്മാർത്ഥമായി ഇതിന് തിരുമത്തിരിയാന്റെ മോനിക്കുമല്ല തങ്ങളവർക്ക് പ്രാർത്ഥിച്ചു തന്നിക്കൊണ്ട് ഇതെന്റെ ബാപ്പനോട് പറഞ്ഞപ്പോ ബാപ്പതിന്റെ പേരിൽ എന്നെ ആശീർവദിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തെന്നവരെ ഗ്രൂപ്പ് നോക്കാതെ ഗ്രൂപ്പ് നോക്കാതെ പോകുന്നതിനെ ഗ്രൂപ്പ് നോക്കാതെ എന്നെ പഠിപ്പിച്ചത് എന്റെ ബാപ്പയാ എന്നിട്ട് എന്നോട് വാപ്പൊരു ദിവസം പറഞ്ഞു എന്നെ തന്നെ സ്റ്റേജിൽ നിന്ന് നിസ്സാരപ്പെടുത്തുന്ന ഒരു ആലിമ് എന്നാലും നീ അവരെ കുറ്റം പറയാൻ പാടില്ല എന്നെ തന്നെ നിസ്സാരപ്പെടുത്തു എന്റെ വാപ്പയല്ല ഞാൻ എന്നെ തന്നെ നിസ്സാരപ്പെടുത്തു നീ കേട്ടു എന്നാലും നീ അവരെ കുറ്റം പറയാനോ നിസ്സാരപ്പെടുത്താനോ പോകണ്ട ഈ വിവരമില്ലാത്തവനാണ് എന്ന് പഠിപ്പിച്ചു എന്റെ വാപ്പ. എന്തിനാ ഞാനിത് പറയുന്നത്? എന്തിനാണ് എന്റെ വാപ്പയിൽ എന്നെ പഠിപ്പിച്ചതെന്നറിയോ? എന്റെ ഭാവി കാലം നന്നാകാനാണ്, എന്റെ ജീവിതം നന്നാകാനാണ്, എനിക്ക് ആലിമീകളെ പൊരുത്തു കീടുണ്ടാകാതിരിക്കാനാണ്, ആലിമീകളുടെ മാംസം തിന്നുന്നവനാകാതിരിക്കാനാണ്, ആലിമീകളെ പച്ചമാംസം തിന്നുന്നവനാകാതിരിക്കാനാണ്, ആലിമീകളെ ബഹുമാനിച്ച് സയ്യിദന്മാരെ ബഹുമാനിച്ച് മുസ്ലിമാന്റെ മക്കളെ ബഹുമാനിച്ച് സ്വർഗത്തിൽ പോകാനാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നമ്മളെ ഗ്രൂപ്പിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ ഒരു സയ്യിദിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത് കേട്ടോ, ഒരാലിനെയും നിസ്സാരപ്പെടുത്തരുത് കേട്ടോ, ഒരു നേതാക്കളെയും കുറ്റം പറയരുത് കേട്ടോ. നമ്മൾ മാതൃകയാക്കേണ്ടത് നബി അലൈഹി സ്സലാമിനെ, യൂസുഫ് നബി അലൈഹി സ്സലാമിനെ അവർ കിണറിൽ താഴ്ത്തി അവർ തിരിച്ചുപോയി. പിറ്റേ ദിവസം വന്നു യൂസുഫ് നബി അലൈഹി സ്സലാമിനെ അവർ നോക്കി. യൂസുഫ് നബി അലൈഹി സ്സലാം കിണറിൽ തന്നെയുണ്ട്. ഒരു സഹോദരൻ യൂസുഫ് നബി അലൈഹി സ്സലാമിന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു, അവർ കാണാതെ ഭക്ഷണമൊക്കെ തിരിച്ചു കൊടുത്തു. യൂസുഫ് നബി അലൈഹി സ്സലാം അന്ന് ഏകദേശം മഗ്രിബിനോടടുത്ത സമയം, സൂര്യനസ്തമിക്കുമെന്ന് പേടിക്കുന്ന സമയം എത്തിയപ്പോ അതാ അന്ന് കിണറിൽ ഒരാൾ വെള്ളം കോരാൻ വേണ്ടി അല്പം യാത്രക്കാരി വന്നു. വെള്ളം കോരിയെടുത്തപ്പോഴാണ് ഈ കുട്ടിയെ കാണുന്നത്. ചരിത്രങ്ങൾ കറിയുന്നതാണ്, നല്ല ഭംഗിയുള്ള കുട്ടി. ആ കുട്ടിയെ അവർ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോ സ്വന്തം സഹോദരങ്ങൾ വന്നിട്ട് പറയാന്, ഇത് ഞങ്ങളതാണ്. അങ്ങനെയാണ് നമ്മൾ എത്ര അഡ്വാൻസ് ഉണ്ടാക്കിയാലും ചിലപ്പോൾ അതിനെ ആളുകൾ വന്നിട്ടുണ്ട് ഞങ്ങളതാണ്. അപ്പോഴേക്കും നമ്മൾ അവിടെ പതറിപ്പോകാനൊന്നും പാടില്ല. നമ്മളൊക്കെ കൂടി ഉണ്ടാക്കിയതായിരിക്കും, എന്നാലും ചിലപ്പോൾ വന്നിട്ടുണ്ട് ഞങ്ങളാണ്. യൂസുഫ് നബി അലൈഹി സ്സലാം അതിനോട് അവർ പറയാണ്, ഇത് ഞങ്ങളെ അടിമയാണ്, ഇവനെ ഓടിക്കളഞ്ഞ അടിമയാണ്, ഇത് ഞങ്ങൾ ഓടിക്കളഞ്ഞ അടിമയാണ്. യൂസുഫ് നബി അലൈഹി സ്സലാം അവരെ തുച്ഛം കാശിന് വിറ്റ് കളഞ്ഞു. ആരാധിച്ചതെന്നറിയോ? യൂസുഫ് നബി അലൈഹി സ്സലാമിന്റെ സഹോദരങ്ങളാണ്. അസൂയ വന്നാ പിന്നെ അങ്ങനെ സഹോദരനായാലും എന്തായാലും പിന്നെ പറയുന്നതിനൊന്നും ലെവലുണ്ടാവൂല. നിങ്ങൾ ആലോചിച്ചു, സ്വന്തം ബാപ്പയ്ക്ക് ജനിച്ചൊരു കുട്ടിയെക്കുറിച്ചല്ലേ ഒരു മാന്യതയുമില്ലാതെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഓടിക്കളഞ്ഞ അടിമയാണെന്ന് പറഞ്ഞവര് വിത്തുകളഞ്ഞില്ലേ? അസൂയ വന്നാൽ അങ്ങനെ സ്വന്തം സഹോദരനെ അടിമയാക്കുന്നതിന് മടി തോന്നിയില്ലേ? അടിമ വിത്തുകളഞ്ഞു എന്ന് മാത്രമല്ല, സ്വന്തം സഹോദരനെ ഓടിക്കളഞ്ഞ അടിമയാക്കിയിട്ടാണ് വെക്കുന്നത് അവര്. എന്നിട്ടോ വിറ്റതോ വലിയ കാശിനല്ല, ചെറിയ തുച്ഛം കാശിന്. ഒമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്സലാം എന്ന് പറയുന്ന വിവരക്കുറവാ. അസൂയുണ്ടാകും, അങ്ങനെയാ ചിലപ്പോ വിവരക്കുറവ് സംഭവിക്കും. അസൂയിൽ മൂടിപ്പോയാൽ നല്ല രീതിയിലൊന്നും കാണൂല, നമ്മുടെ നല്ല രീതിയിലൊന്നും ചിലര് കാണൂല. അസൂയിൽ മുങ്ങിപ്പോയിട്ടാണ് അള്ളാഹു തആല അവരെ അസൂയൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്സലാം അവരെ കൂടെ പോയി. ചരിത്രം പറയുന്ന നിങ്ങൾക്കറിയാം, അവസാനം അങ്ങാടിയിലെത്തി യൂസുഫ് നബി അലൈഹി സ്സലാമിനെ വീണ്ടും കച്ചവടം ചെയ്യപ്പെടുകയാണ്. യൂസുഫ് നബി അലൈഹി സ്സലാമിനെ അടിമയാക്കി വിറ്റ് കളഞ്ഞു അവര്. ആ കച്ചവട സംഘം വിറ്റത് പിന്നെ ആർക്കാണ്? അസീദിനാണ്, ആ നാടിന്റെ ഭരണാധികാരിക്ക്. കിണറിൽ കിടന്ന് അല്പം പ്രയാസം സഹിച്ച് അടിമയാണെന്ന് കേട്ട് രണ്ടാമത് വീണ്ടും അടിമയാക്കി വീക്കപ്പെട്ടെങ്കിലും യൂസുഫ് നബി അലൈഹി സ്സലാം പിന്നെ കൊട്ടാരത്തിലെത്തിയപ്പോ പോറ്റുമോനാ പിന്നെ കൊട്ടാരത്തിലെത്തിയപ്പോ പോറ്റുമോനാണ്. യൂസുഫ് നബി അലൈഹി സ്സലാം കൊട്ടാരത്തിൽ അവർ അക്രമിച്ചില്ലേ, വേദനിപ്പിച്ചില്ലേ, അടിമയാക്കി കണ്ടില്ലേ? യൂസുഫ് നബി അലൈഹി സ്സലാമിനെ അവർ പോറ്റുമോനാക്കി വെള്ളം തീയെടുത്തു. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്സലാമിനെ കിണറിൽ അല്പം കിടക്കേണ്ടി വന്നിട്ടുണ്ട്, കിണറിൽ അല്പം കിടക്കേണ്ടി വന്നിട്ടുണ്ട്, പ്രയാസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ചീത്ത പറയുന്നത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, അടിമയാണ് ഓടിക്കളഞ്ഞവനാണെന്നൊക്കെ നിസ്സാരപ്പെടുത്തുന്നത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ദുനിയാവിൽ തന്നെ ആ ചെറിയ പ്രയാസം സഹിച്ചതിൽ അല്ലാഹു തആല വലിയൊരു ഫർദ്ദിങ് കൊടുത്തു. കൊട്ടാരത്തിലെത്തി മക്ക
മക്കൾക്ക് കൊടുക്കുന്നത് പോലെ യൂസഫ് നബി അലൈഹിസ്സലാമിനെ പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട റൂമും സംവിധാനങ്ങളും കൊട്ടാരത്തിലെ ജീവിതമില്ലേ എന്ന് പറയാനാണ്. യൂസഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിലുള്ള ജീവിതത്തിലാണ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, അതിലെ പോകുമ്പോഴുള്ള വാഹനം നിങ്ങൾ നോക്കരുത്, നമ്മൾ അതിലെ പോകുന്ന വാഹനത്തിന്റെ എണ്ണെടുക്കാൻ വന്നവരല്ലോ. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസഫ് അലൈഹിസ്സലാമിന്റെ ഈമാനുള്ള മോമിനീങ്ങളെ ിൽ അതേ കിണറിൽ നിന്നിറങ്ങിയിട്ട് കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിൽ സന്തുഷ്ടമുള്ള ജീവിതമാണ്, സന്തോഷമുള്ള ജീവിതമാണ്. അങ്ങനെയും ഉണ്ടാകും ചിലപ്പോ നല്ല സന്തോഷമുള്ള നിലക്ക് പ്രയാസമൊക്കെ സഹിച്ച് സന്തോഷമൊക്കെ തേടി സന്തോഷം എത്തി സുന്നി സെന്ററൊക്കെ തുറന്ന് അപ്പോഴേക്ക് സന്തോഷം വരില്ല, അപ്പോഴും ചിലപ്പം പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അത് തുറന്നാലും ചിലപ്പം പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വരും, തുറക്കാൻ മാത്രമല്ല തുറന്നാലും സഹിക്കേണ്ടി വരും. യൂസഫ് നബി അലൈഹി സ്വലാം കൊട്ടാരത്തിൽ പ്രബോധനത്തിന് പറ്റുന്ന ജീവിതം നയിച്ചു. അവിടെയുള്ള സമൂഹം മുഴുവനും യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. നല്ല ബുദ്ധിപരമായ കൈമാറ്റമാണ്, ബുദ്ധിപരമായുള്ള നീക്കമാണ്. ജീവിതം കണ്ടാൽ ആരും ആകർഷിച്ചു പോകുന്നു. നബിയുള്ളാഹി യൂസഫ് അലൈഹിസ്സലാമിന്റെ ജീവിതം കാണുമ്പോൾ ആരും കൊതിച്ചു പോകും. അങ്ങനെ ഒരു ജീവിതം, ആ നിലക്കുള്ള ജീവിതം സമ്മാനിച്ചു ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസഫ് അലൈഹിസ്സലാം. കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ ഒരു ദിവസം യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ബുദ്ധി നോക്കിയിരുന്നു. കൊട്ടാരത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെ വിചാരണ കൊണ്ടുപോകാൻ വേണ്ടി കുറ്റം ചെയ്ത ആളുകൾ തമ്മിൽ ഇങ്ങനെ തർക്കിക്കുക. അപ്പൊ അവിടെ നേതാക്കളും മന്ത്രിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരും, അപ്പൊ ഇവരെ തർക്കെന്താ, ഒരാൾ പറയും നിങ്ങളാ കുറ്റം ചെയ്തത്, മറ്റേ പറയും നിങ്ങളാ കുറ്റം ചെയ്തത്. അങ്ങനെ കുറ്റം ചെയ്താൽ ആരും ഇട്ടെടുക്കില്ല, ഞങ്ങളാ കുറ്റം ചെയ്തത് എന്ന് പറയില്ല, അതെന്റെ സ്വാഭാവികത. അപ്പൊ ഇയാൾ പറയാൻ അയാളെ കുറ്റം ചെയ്തു, അയാൾ പറയാൻ ഇയാളാണ് കുറ്റം ചെയ്തത്. യൂസഫ് നബി അലൈഹി സ്വലാം ഇത് കണ്ടപ്പോ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം ആരാ കുറ്റം ചെയ്തത്, ആരാ കുറ്റം ചെയ്തത്, ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരുന്നെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്, ഞാൻ പറയുന്നത് പോലെ അവർക്ക് ശിക്ഷയും പ്രഖ്യാപിക്കണം. ഓക്കെ പറഞ്ഞു. യൂസഫ് നബി അലൈഹി സ്വലാം ആളെ കാണിച്ചെടുക്കാൻ പോവാണ്. യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അവരെ കണ്ണങ്ങ് പിടിച്ചു കെട്ടണം, രണ്ടുപേരുടെയും കണ്ണ് പിടിച്ചു കെട്ടണം. യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ ഓർമ്മ പ്രകാരം രണ്ട് കണ്ണും രണ്ടാളുടെയും കണ്ണു പിടിച്ചു, രണ്ടാളുടെയും കൈ പിറകിൽ വെച്ച് കെട്ടണം, രണ്ടാളുടെയും കൈ പിറകിൽ വെച്ച് കെട്ടണം. രണ്ടാളോട് കുഞ്ഞിൽക്കാൻ പറഞ്ഞു, പറഞ്ഞു യൂസഫ് നബി അലൈഹി സ്വലാം ഇയാളാണ് കള്ളൻ വെട്ടിക്കൊള്ളുന്നത്, രണ്ടാളും കാണൂലല്ലോ, രണ്ടാളും കാണില്ലല്ലോ. യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, വെട്ടരു തീർന്ന് സ്വകാര്യത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞു, ഇയാളാണ് കള്ളൻ വെട്ടിക്കൊള്ളുന്നത്. അപ്പൊ മറ്റേ പറയുന്നത്, അയാളല്ല കട്ടത്, ഞാനാ കുറ്റക്കാരൻ, ഇപ്പുറത്തുള്ള ആള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യൂസഫ് നബി അലൈഹി സ്വലാം ചൂണ്ടിയതാരെ രണ്ടാളും കണ്ടിട്ടില്ല, ഒരാളെ ചൂണ്ടിയപ്പോ മറ്റേക്ക് ഭയം, അയാളാണോ ഞാനല്ലേ കട്ടത്, അയാൾ എന്തിനാ വെറുതെ നിരപരാധിയെ കൊന്നു കളയുന്നത്, പേടിച്ചു ഞാനാണ് ചെയ്തത്. ആ നിലക്ക് കള്ളന്മാരെ കാണിച്ചു കൊടുക്കാനുള്ള കഴിവ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. യൂസഫ് നബി അലൈഹി സ്വലാം ആ നിലക്ക് ബുദ്ധിപരമായി പ്രവർത്തിച്ചു, കൊട്ടാരത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, പ്രബോധനം ആരംഭിച്ചു. യൂസഫ് നബി അലൈഹി സ്വലാമിന് പ്രബോധനം കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുപോയി, യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ ആളുകളായി മാറിപ്പോയി. അപ്പോഴല്ലേ വീണ്ടും അബ്ബര പരീക്ഷണം കൊടുക്കുന്നു, യൂസഫ് നബി അലൈഹി സ്വലാം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. യൂസഫ് നബി അലൈഹി സ്വലാം കൊട്ടാരത്തിൽ ജീവിക്കുകയാണ്, തെക്കുവിലതിലെ ജീവിതമാണ്, കുറ്റം ചെയ്തതുകൊണ്ടല്ല, തെറ്റ് ചെയ്തതുകൊണ്ടല്ല, അള്ള മഹാന്മാരെ പരീക്ഷിക്കൽ സ്വാഭാവികമാണ്. ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ, ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്, ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ അഫിയത്തോടെ ഈമാനോടെ തെക്കുവയോടെ ജീവിക്കാൻ അവസരം നീ തരും റഹ്മാനെ. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസഫ് അലൈഹി സ്വലാം എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ കൊട്ടാരത്തിൽ ജീവിക്കുന്നു. മനസ്സിൽ യൂസഫ് നബിയോടൊരു സ്നേഹമാണ്. അജീദില്ലാത്ത സമയത്ത് അജീദിന്റെ ഭാര്യ മന്ത്രിയുടെ ഭാര്യ യൂസഫ് നബി അലൈഹിസ്സലാമിനെ തെറ്റിലേക്ക് വിളിച്ചു. യൂസഫ് നബി അലൈഹിസ്സലാം ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു, പിന്നിൽ നിന്ന് കുപ്പായം പിടിച്ചു കീറി യൂസഫ് നബി അലൈഹിസ്സലാം വിട്ടില്ല. ഓടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ കാണുന്ന യൂസഫ് നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, റബ്ബിസ്ജ്നു അഹബ്ബു ഇലയ്യ, ഈ പ്രയാസകരമായ ഈ തെറ്റിലേക്ക് നയിക്കുന്ന
ഇന്നയിലേക്ക് നയിക്കുന്ന ലോകത്തെക്കാൾ എനിക്ക് ഇഷ്ടം ജയിലറയാണ് അല്ലാഹ്. ഉമരപ്പെട്ട നബി അലൈഹിസ്സലാം, ഞാൻ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയും, നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ അല്ലാഹു തആല അപ്പടി എന്ന് സ്വീകരിച്ചു കളയും, പറഞ്ഞതുപോലെ എന്ന് സ്വീകരിച്ചു കളയും. അതുകൊണ്ട് നമ്മൾ പറയുമ്പോ ആലോചിച്ചിട്ടല്ലാതെ പറയരുത്. ഇവിടെ ഒന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചില ഉമ്മമാരുണ്ട് മക്കളെ ശപിക്കുന്ന ഉമ്മമാരാണ്, മക്കളെ ഹലാക്കാൻ വേണ്ടി പറയുന്ന ഉമ്മമാര്. ഞാൻ പറയുന്ന ഒരിക്കലും പറയരുത്. അല്ലാഹു തആല കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട നബി അല്ലാഹു യൂസുഫ് അലൈഹിസ്സലാം ഈ പ്രയാസം വന്ന പൊള്ളാരോട് പറഞ്ഞു പോയി, ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടം ജയിലറയാണ് അല്ലാഹ്, എന്നെ ഹറാമിലേക്ക് വിളിക്കുകയാണ് പെണ്ണ്, എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം ജയിലറയാണ് അല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് നിങ്ങൾക്ക് മാത്രമല്ല, അന്ന് ജീവിച്ചിരിക്കുന്ന അസീദിനും അറിയാം, ലോകത്തിനറിയാം, അന്നത്തെ കൊട്ടാരം തന്നെ സഖിയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണ്. പക്ഷേ നിരപരാധിയാണെങ്കിലും യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബി സിനി അഹബ്ബു ഇലയ്യ, ഇതിനേക്കാൾ ഇഷ്ടം ജയിലറയാണ് അല്ലാഹ്. സ്വീകരിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം ജയിലറയിൽ കിടക്കേണ്ടി വന്നു. എന്തിന്റെ പേരില? എന്തിന്റെ പേരില? ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റ് ചെയ്തിട്ടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു പാപവും ചെയ്തിട്ടില്ല. എങ്ങനെയാണ്? ചിലപ്പോ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാകൂല, നമ്മളെ പ്രവർത്തകന്മാരൊന്നും ചെയ്യില്ലല്ലോ, പറയേണ്ടതില്ലല്ലോ. ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പോ ഇങ്ങോട്ട് അക്രമങ്ങൾ വന്നിട്ടുണ്ടാകാം, ഇങ്ങോട്ട് നിസ്സാരപ്പെടുത്തൽ വന്നിട്ടുണ്ടാകാം, ഇങ്ങോട്ട് തെറിവിളിക്കുന്നവരുണ്ടാകാം, കുറ്റം പറയുന്നവരുണ്ടാകാം. അവിടെയൊന്നും നമ്മൾ പതറിപ്പോകരുത്. മുസ്ലിമീ നബി അലൈഹിസ്സലാം ജയിലറയിൽ കടന്നു. ചരിത്രം വിശാലമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നു. ജയിലറയിൽ നിന്ന് സുന്ദരമായ ജീവിതം കാഴ്ചവിട്ടു. ആ ജീവിതം കണ്ടപ്പോ ജയിലറയിലുള്ള ആളുകളൊക്കെ മുത്തക്കളായി മാറിപ്പോയി. ആ നിരക്കുത്തക്കുമൊക്കെ സ്ഥിരമായ ജീവിതമാണ്, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ജീവിതമാണ്, ആര് കണ്ടാലും ആശിച്ചു പോകുന്ന ജീവിതമാണ്. നബി അല്ലാഹു യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം ആരും കണ്ടാൽ ആശിച്ചു പോകുന്ന ജീവിതമാണ്. ആ ജീവിതം കണ്ടിട്ട് ജയിലറയിൽ ജീവിക്കുന്ന കള്ളന്മാരും തമ്മാടികളും കുറ്റകൃത്യങ്ങളും ചെയ്തിട്ട് ജയിലറയിൽ കിടന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നുവെന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി എന്ന് മാത്രമല്ല, യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹകാരികളായി യൂസുഫ് നബി അലൈഹിസ്സലാമിൻ ജയിലറയിൽ ആളുകളെ മുഴുവനും മാറ്റിയെടുക്കാൻ കഴിയും. പ്രബോധനം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, എസ് ഐ എസിന്റെ പ്രവർത്തകന്മാരായ ഉപ്പാപ്പമാരോട് പറയുന്നു, അതുപോലെ നമ്മുടെ എസ് ഐ എസിന്റെയും എസ് എസ് എഫിന്റെയും കേന്ദ്രയുടെ ഒക്കെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതം പ്രബോധനമാകണം. നമ്മുടെ ജീവിതം കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം. നമ്മുടെ ജീവിതം കണ്ടിട്ട് ഉന്നത നയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയണം. അതാണ് ബഹുമാനപ്പെട്ട നബി അലൈഹിസ്സലാം അവിടെ മാതൃകയാക്കി നമുക്ക് വെച്ചു തന്നെ. അതുകൊണ്ട് മാത്രം എല്ലാവരും നന്നാവോ? അതുകൊണ്ട് മാത്രവും എല്ലാവരും നന്നാകൂല. ഞാൻ പറഞ്ഞില്ലേ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ബുദ്ധി കൊണ്ട് കാണിച്ചു കൊടുത്ത കുറ്റകൃത്യം ചെയ്തവർ അവൻ ജയിലറയിലുണ്ടായിരുന്നു. ജയിലറയിലുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമും. ജയിലറയിലുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകമായ സ്പെഷ്യൽ ഭക്ഷണം. ജയിലറയിലേക്ക് എത്തുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം ആദ്യമായി ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് ഈ കുറ്റം ചെയ്തിട്ട് അന്ന് കള്ളനെ കാണിച്ചു കൊടുത്ത യൂസുഫ് നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്ത കള്ളനിക്കാ. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അയാളോട് ഒരു വെറുപ്പില്ല. ഉണ്ടോ? ഒരു വെറുപ്പില്ല. അയാൾക്ക് ഭക്ഷണം കൊണ്ട കൊടുത്തു. അയാൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചീത്ത വിളിച്ചു. ജയിലറയിൽ കയറിയ ഉടനെ ആയതുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആക്രമിച്ചപ്പോ കുറെ ആളുകളൊക്കെ ചീരിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവർക്കറിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിനെ കുറിച്ച് അവർക്കറിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മാനസികാവസ്ഥയെ കുറിച്ച് അവർക്കറിയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം അടിയൊക്കെ കിട്ടിയെങ്കിലും തിരിച്ച് വേദനിപ്പിച്ചില്ല, ചിരിച്ചു വന്നു. വീണ്ടും ഭക്ഷണം വന്നപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം ആദ്യമായി ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് അയാൾക്ക് തന്നെ. എപ്പോഴും ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോ ആദ്യമായി ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് അയാൾക്ക് തന്നെ. ഇയാള് ഇതാ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് കരത്തി സംസാരിക്കുന്നു, വെറുപ്പ് പിടിച്ച് സംസാരിക്കുന്നു, നിസ്സാരപ്പെടുത്തുന്നു. യൂസുഫ് നബി വില കൽപ്പിച്ചില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചിന്തിക്കുന്നതെന്നാണ്?
യൂസുഫ് നബി അലൈഹി സ്വലാം ആലോചിക്കുന്നതെന്നാണ്, യൂസുഫ് നബി അലൈഹി സ്വലാം ചിന്തിക്കുന്നതെന്നാണ്, ഞാൻ താൽക്കാലികമായി നിസ്സാരനായാലും ഒരാള് പോലും എന്റെ പ്രവർത്തനങ്ങളോ എന്റെ പ്രബോധനത്തിന്റെ നന്മയുടെ കുറവ് കൊണ്ടോ ഒരാള് പോലും ഈമാനില്ലാത്തവരായി നശിച്ചു പോയി കൂടാ, ഈമാനില്ലാത്തവനായി നശിച്ചു കൂടാ, എന്റെ പ്രവർത്തനം കൊണ്ട് ഒരാൾ പോലും നിസ്സാരനാകരുത്. യഥാർത്ഥത്തിലുള്ള നിസ്സാരം ഈമാനില്ലാതെ അകല് ഒരാൾക്ക് പോലും സംഭവിച്ചുകൂടാ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ചിന്തിച്ചു, ശത്രുവാണെങ്കിലും ആദ്യമായി ഏത് പ്രവർത്തനം ചെയ്യുമ്പോൾ അയാൾക്ക് കൊണ്ടുകൊടുത്ത നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ഈ കള്ളൻ ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്ന് വിചാരണ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനും കുത്തിയിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെയാ അസൂയ പിടിച്ചുപോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. അസൂയ മനസ്സിൽ വന്നുപോയതുകൊണ്ട് അയാളെ മനസ്സ് ശുദ്ധിയേകുന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാം കൊട്ടാരത്തിൽ ഗേലറയിൽ നിന്ന് പ്രബോധനം നടത്തി എല്ലാവരെയും മാറ്റിയെടുത്തു. ഈ ഒരൊറ്റ മനുഷ്യൻ യൂസുഫ് നബി അലൈഹി സ്വലാമിനോടുള്ള അസൂയ വിട്ടുനോക്കിയില്ല. ഗേലറയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊഞ്ഞനും കുത്തി ഇറങ്ങിപ്പോയി. യൂസുഫ് നബി അലൈഹി സ്വലാം അതാ കദീർ മുഅ്ജിസത്തു മുഖേന അവിടത്തേക്ക് അല്ലാഹു തആല കൊടുത്ത സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കഴിവ് കണ്ടു. അന്ന് ഭരിക്കുന്ന ഭരണാധികാരി യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ബഹുമാനം മനസ്സിലാക്കിയിട്ട് ഗേലറയിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പുറത്തേക്കിറക്കാൻ തീരുമാനമെടുത്തു പോയി. യൂസുഫ് നബി അലൈഹി സ്വലാം നിരപരാധിയാണെന്ന് ആ നാട്ടിലെ സർവ സ്ത്രീകളെയും ഒരുമിച്ച് കൂട്ടിയിട്ടും പ്രഖ്യാപിച്ചു പോയി. യൂസുഫ് നബി അലൈഹി സ്വലാം നിരപരാധിയാണ്, സലീഹ കുറ്റക്കാരിയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലറിയിൽ നിന്നിറങ്ങി അതേ അതേ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം രാജാവിനോട് പറയുന്ന, രാജാവേ നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രയാസം വരാനുണ്ട്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനമതാണ്, ആ പ്രയാസങ്ങൾ തടുക്കണോ? ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളിവിടെ കാഴ്ചവെക്കാനുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലറിയിൽ നിന്നിറങ്ങിയിട്ട് ഞാനൊരു പ്രബോധനത്തിനില്ലാന്ന് ചിന്തിക്കുന്നില്ല, ഞാനൊരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നല്ലോ, ഞാൻ ഈ എസ് എസ് എഫുകാരെ കൂടിയില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ. കയറിയതുകൊണ്ട് കുറെ ആളുകൾ എന്നെ ചീത്ത വിളിക്കില്ലേ, എന്നെ നിസ്സാരപ്പെടുത്തിയില്ലേ, ഒരു കുറ്റം പറഞ്ഞില്ലേ, വിവരമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളവരെ നിസ്സാരപ്പെടുത്താൻ പോകണ്ട, നമ്മളെ പ്രവർത്തനവും നിർത്തിവെക്കണ്ട. യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലറയിൽ കിടക്കുമ്പോ പോലും പ്രബോധനമാണ് മുസ്ലിമേ, ആളുകളെ ഹിദായത്തിലേക്ക് വിളിക്കുകയാണ് മുസ്ലിമേ. ആ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാം ജയിലറയിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പുറത്തേക്കിറങ്ങി രാജാവിനോട് പറയുന്ന, എനിക്കതിന് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പർമാരാവശ്യമുണ്ട്. എങ്ങനെ? എനിക്കിവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നു, ആളുകൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കണം, വെള്ളം കിട്ടാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കണം.